നമസ്കാരം ഞാനിപ്പോൾ രണ്ട് ദിവസം മുന്നേ നമ്മുടെ ട്രയൽസിൻ്റെ കാര്യങ്ങൾ പണ്ടുള്ള ഒരു വീട് കിട്ടിയിരുന്നു അപ്പോൾ നമ്മൾ ട്രയൽസിന് പോയ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളെ ഡ്രസ്സ് ചെയ്യുക നന്നായിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ തോന്നുന്ന ഒരു കളിക്കാരനാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവിടെ പോയി പോയിരുന്നു കഴിഞ്ഞാൽ പ്ലേയേഴ്സിനോട് നമ്മൾ നമ്മളെ കൂട്ടുകാരന്മാരോട് സംസാരിച്ചിരിക്കാതെ അവിടെ നമ്മളെ ടീമിൽ ആരൊക്കെയാണ് പ്ലേയേഴ്സിന് ഉണ്ടെന്ന് ഓരോ പ്ലേയേഴ്സിൻ്റെ പേര് ചോദിച്ചിട്ട് മനസ്സിലാക്കുക കാരണം അവിടെ ഇറങ്ങിയതിന് ശേഷം എടവേന ബോൾ കേട്ട് എടവേന ബോൾ കേട്ട് ബോൾ കിട്ടൂല ബോൾ കിട്ടിയാലുള്ളൊരു സെലക്ഷന് ട്രയൽസിന് എങ്ങനെയായാലും ബോൾ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമ്മളെ ഒരു കോച്ച് നോക്കുക അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എത്ര ഗോൾ അടിച്ചോ അത് ഒരുപാട് ആൾക്കാരെ ഡ്രിബിൾ ചെയ്തു അതെല്ലാം നോക്കുക നമ്മൾ ഫസ്റ്റ് ടച്ച് കണ്ടാലോ നമ്മൾ ബോൾ ഒരു നല്ല പാസ് കൊടുക്കുക നമ്മൾ ടച്ച് എടുക്കുന്ന കണ്ടാൽ തന്നെ ഒരു കളിക്കാരനാണെന്ന് മനസ്സിലാകും അതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരെ ഒരു രണ്ടാളെ മൂന്നാള് ഡ്രിബിൾ ചെയ്ത് ബോൾ മിസ്സാക്കണേക്കാളും നല്ലത് ഒന്നോ രണ്ടോ ആളെ ഡ്രിബിൾ ചെയ്യുക പാസ് കൊടുക്കുക അല്ലാതെ അല്ലെങ്കിൽ നല്ല ഓപ്ഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പാസ് കൊടുക്കാൻ അല്ലാതെ ഒരുപാട് സ്കോർ ചെയ്തുകൊണ്ടോ കുറേ ഗോൾ അടിച്ചു കുറേ രണ്ടാൾക്കാരെ മൂന്നാൾക്കാരെ ബീറ്റ് ചെയ്തു അവനൊന്നും സെലക്ഷൻ കിട്ടില്ല അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാവരും പെട്ടെന്ന് പേര് പഠിക്കുക പിന്നെ നല്ല നല്ല ബോളുകൾ പാസ് പെട്ടെന്ന് കടിക്കാൻ പറ്റിച്ച് മടക്കി പോകാൻ പറ്റിച്ച് പോവുക അല്ലാതെ വെറുതെ ഇട്ടിട്ട് കളിച്ചിട്ട് ബോൾ കളയാതെ നന്നായി കളിക്കുക ഒരു പ്ലെയറെ മനസ്സിലാക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടച്ച് ഒരു പ്ലെയർ ഫസ്റ്റ് ടച്ച് എടുത്താൽ തന്നെ ആ പ്ലെയറെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതുമാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ദി ബെസ്റ്റ് എല്ലാവരും പോയി അറ്റൻഡ് ചെയ്യുക